السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മാത്രമായി സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ വനിതകൾ വനിതകൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ നിലമ്പൂർ ജില്ലാ വനിതാ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നെന്തെങ്കിലുമെല്ലാം നമ്മുടെ ജീവിതത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ സ്ത്രീകളെ മാത്രം അഭിസംബോധന ചെയ്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലക്ക് മാത്രം കുടുംബജീവിതത്തിന് ചില വശങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവിടെ പുരുഷന്മാരില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതത്തിന്റെ രണ്ട് ഭാഗത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്താ ഞങ്ങളെ മാത്രം പറയണത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു പോകുമോ എന്ന ഒരു പേടിയല്ലാതെ ഈ പ്രഭാഷണത്തിൽ നിൽക്കുമ്പോൾ മറ്റൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നുണ്ടായിരിക്കുക. അതിനു കാരണം കേട്ടുകേൾവിയേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം ചിലരുടെയെല്ലാം കുടുംബജീവിതത്തെക്കുറിച്ച് കേൾക്കുവാൻ ധാരാളം അവസരം കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ കണ്ണു തുറന്ന് കാത് തുറന്ന് മനസ്സാന്നിധ്യത്തോടുകൂടെ ഈ വാക്കുകൾ കേട്ട് ചെറിയ ഒരു പുരോഗതിയെങ്കിലും ഇന്ന് രാത്രി ഭർത്താവോടൊന്നിച്ചുറങ്ങുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വിനീതനാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളും എന്നും ഞാൻ വിശ്വസിക്കുന്നു. കുടുംബം അത് സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും സമ്മിശ്രമാണ് ആ ജീവിതം. ഒരു പ്രശ്നവും എന്റെ ഭാര്യയ്ക്കില്ല എന്ന് പറയാൻ ഒരു ഭർത്താവിനും സാധ്യമല്ല. എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയ ഒരാളാണ് എന്റെ ഭർത്താവെന്ന് ഒരു ഭർത്താവിനെ കുറിച്ചും പറയാൻ ഒരു സ്ത്രീക്കും സാധ്യമല്ല. അതെന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും ന്യൂനതകളുണ്ട് എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലാണ് ഭർത്താവിനുള്ള നന്മ കുടികൊള്ളുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ ഒഴിവാക്കി വിടല്ല വേണ്ടത്, ആ തകരാറുകളിലാണ് നിങ്ങളുടെ ഗുണം എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നുമുണ്ട്. സഹോദരിമാരെ, യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും പരസ്പരം പറയാനുണ്ട്.
വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങേയറ്റത്തൊരു ഹൃദയ സ്നേഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരു പ്രശ്നവും പ്രശ്നമായി അവർക്ക് തോന്നില്ല. മനസ്സുകൾ തമ്മിൽ ഒരു സ്നേഹപരമായി അടുത്തിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാന പ്രശ്നം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും പ്രയാസമുള്ള ഒരു ഏർപ്പാടാണ് എന്തറിയോ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഏതെങ്കിലും പയ്യന്മാരെ പരിചയപ്പെട്ട് അവർ തമ്മിലൊരു കണക്ഷൻ, ഒരു ബന്ധം, ഒരു അഫെയർ ഉണ്ടായി കഴിഞ്ഞ് അവരെ വേർപെടുത്തൽ വലിയ പണിയാണ്, വല്ലാത്തൊരു പ്രയാസമാണ്. എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും അവരെ ഒഴിവാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ദോഷങ്ങളെ കുറിച്ചൊക്കെ ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത്, നിനക്കൊരിക്കലും മോളെ ഇത് ഭാവിയിൽ നന്നാവില്ലെന്ന് പറഞ്ഞു കൊടുത്താൽ അവൾ കണ്ണിൽ വെള്ളം നിറച്ച് ഇങ്ങനെ കരയും, എന്തായാലും എനിക്ക് വിടാൻ കഴിയൂല, ഇനി ഇത് വിറ്റാൽ തന്നെ എനിക്ക് മറ്റൊരു വിവാഹം സാധ്യമാവില്ല എന്നൊക്കെയാണ് സാധാരണ പറയാ. അപ്പൊ നമ്മൾ വെറുതെ അവളിങ്ങനെ പറഞ്ഞു നോക്കുന്നത്, ഇതിന് കണ്ടത് ഒരേ പ്രായമല്ലേ, അപ്പോൾ എന്താ പറയാ, ഒരേ പ്രായമാണ് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഒരേ പ്രായമുള്ള ആളെയാണ് ഇഷ്ടം. വളരെ പാവപ്പെട്ട കുടുംബമല്ലേ, അവിടെ പോയാൽ നീ കഷ്ടപ്പെട്ടു പോവില്ലേ, പാവപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്ത് ചോദിച്ചാൽ അവർക്കൊരു പ്രശ്നമല്ല, എന്താ പ്രശ്നമില്ലാത്ത, അവൾക്ക് അത്ര ഇഷ്ടമാണ് അവനെ, പ്രശ്നമില്ലാഞ്ഞിട്ടല്ല. ഇനി നമ്മളെന്താ, അയാളൊരു കഞ്ചാവ് കടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ ചോദിച്ചപ്പോൾ അയാൾ മദ്യപിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, അതൊക്കെ ഞാൻ ശരിയാക്കിടും. ഞാൻ പറഞ്ഞ അയാൾ മദ്യപാനം നിർത്തും, ഞാൻ പറഞ്ഞ അയാൾ കഞ്ചാവ് നിർത്തും, ഞാൻ പറഞ്ഞ അയാൾ സിനിമ നിർത്തും എന്നേ പറയുള്ളൂ. ഞാൻ അങ്ങനെ നമ്മൾക്കും പറഞ്ഞൂടെ, നമ്മുടെ ഭർത്താവിനെ കുറിച്ച് അയാളൊരു ദേഷ്യപ്പെടുന്ന ആളാണ്, ദേഷ്യപ്പെട്ടോണ്ട് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ദേഷ്യപ്പെടുന്ന ആളെ ഇഷ്ടം, എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത്. അയാളൊരു മടിയനാണ്, രാവിലെ കഴിഞ്ഞാൽ പിന്നെ സുഖയുണ്ട, കുറച്ചിരുന്ന് കടന്നുറങ്ങും, അയാൾ മടി, അയാൾ എന്തൊരു കാര്യം നോക്കൂല, ഒരു ഉത്തരവാദിത്വം, ഒരു ജോലിയോ പൈസയോ വരുമാനോ ഒന്നും അയാൾക്കില്ല. ഇതൊക്കെ എന്തേ പ്രശ്നമാവാൻ കാരണം, ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് ഒരു അടുപ്പം വന്നിട്ടില്ല എന്ന. മനസ്സുകൊണ്ട് അടുപ്പം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മറ്റൊന്നും പ്രശ്നമാവില്ല. എന്നാൽ എന്തുകൊണ്ടാണ് റോട്ടിൽ നിന്ന് കണ്ട, കോളേജിൽ നിന്ന് കണ്ട ഇവർ തമ്മിലുണ്ടായ ഒരു അടുപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ഉണ്ടാകുന്നില്ല? അതാണ് ഇനി പരിശോധിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, എന്താണ് അതിന്റെ കാരണം. ഞാൻ ഈ അഫയറിൽ വരുന്ന പെൺകുട്ടികളോട് ചോദിക്കും, നീ ഇവനെ തന്നെ വേണം എന്ന് പറയാനുള്ള കാരണം എന്താണ്, എന്താണ് നീ പരിചയപ്പെട്ട നിന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാൾ, അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള നിന്റെ കുടുംബത്തിലെ മറ്റു കുട്ടികളെക്കാളും എന്താണ് ഇവന്റെ പ്രത്യേകത, അതൊന്ന് പറഞ്ഞോണ്ട, നമ്മൾ സാധാരണ പറയും. അപ്പൊ പല ഉത്തരങ്ങളുമാണ് പെൺകുട്ടികൾ പറയാ. അപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കും, നിനക്ക് അവനോട് ഇത്ര ഇഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഞാനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാവരും പറയും അതന്നെയാണ്, അതന്നെയാണ്, അതെനിക്ക് പറയാൻ കിട്ടാഞ്ഞിട്ടാണെന്നാ പറയാം. എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം എന്നറിയൂ, ഇവനെ പോലെ എന്നെ മനസ്സിലാക്കിയ മറ്റൊരാളില്ല. എന്താ പെൺകുട്ടികൾ പറയും, ഇവനെ പോലെ എന്നെ മനസ്സിലാക്കിയ മറ്റൊരാളില്ല എന്നാണ് സാധാരണ പെൺകുട്ടികൾ പറയാ. സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഇവനോട് ഇവൾക്ക് ഇഷ്ടം തോന്നിയത്, ഇവളോട് ഇവന് ഇഷ്ടം തോന്നിയത് എന്തുകൊണ്ടല്ല എന്നറിയോ, ഇവളുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഇവളുടെ ഗുണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല. ഇഷ്ടം തോന്നാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആണും പെണ്ണുമാണെന്ന കാരണം മാത്രം, വേറൊരു കാരണമല്ല. ഒരാണും പെണ്ണും തമ്മിൽ മനസ്സുകൊണ്ട് അയാൾ എനിക്കു കിട്ടിയിരുന്നെങ്കിൽ, അവളെ എനിക്കു കിട്ടിയിരുന്നെങ്കിൽ എന്നെപ്പോഴെങ്കിലും മനസ്സ് പറഞ്ഞാൽ പിന്നെ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ സാധിച്ചെങ്കിലേ അവർക്ക് വേർപിരിയാൻ കഴിയും. ആണും പെണ്ണും എന്ന നിലക്കുള്ള ഒരു ഇഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു പെൺകുട്ടിക്കും അറിയില്ല, ഇവനൊരു ആണായതുകൊണ്ട് ആണുങ്ങളോട് പെണ്ണുങ്ങൾക്ക് തോന്നുന്നൊരു ഇഷ്ടമാണ് എനിക്ക് ഉണ്ടായത് എന്ന് പ്രേമിക്കുന്ന ഒരു പെൺകുട്ടികൾക്കും അറിയില്ല. അതേപോലെ ഒരു ആൺകുട്ടികൾക്കും അറിയില്ല, മറ്റൊരു പെണ്ണിനോടും ഇല്ലാത്തൊരു ഇഷ്ടം എനിക്ക് തോന്നാൻ കാരണം ഞാൻ ഇയാളെ പ്രേമിച്ചത് കൊണ്ടാണ്, ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് ഒരാൾക്കും അറിയില്ല. സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ആണ് പെണ്ണ് എന്ന നിലക്ക് ഭാര്യയ്ക്ക് ഭർത്താവിലേക്കും ഭർത്താവിന് ഭാര്യയിലേക്കും ഒരാവശ്യമുണ്ട്. ആ ആവശ്യം ഉള്ളവർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ സാധിക്കൂ.
ആ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ കഴിയൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആണ് പെണ്ണ് എന്ന നിലക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നടക്കേണ്ടത് എന്താണോ അത് ശരിയായ രൂപത്തിൽ നടക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. നല്ല ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കുന്ന സ്ത്രീകൾ ഒരു പ്രശ്നം അയാളെ കുറിച്ച് അവൾക്കില്ല. നന്നായി നോക്കും, ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും, കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും, ദേഷ്യമില്ല, കോപമില്ല, ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരിചയമുള്ള ഒരാള്, കുടുംബത്തിലെ ഒരാള് ഇവിടുമായി എല്ലൊരു ഒരു സൗഹൃദമുണ്ടാക്കി അല്പം ആണ് പെണ്ണ് നിലക്കുള്ള ചില പെരുമാറ്റങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സന്തോഷത്തിൽ ജീവിക്കുന്ന ഈ വീട്ടമ്മ എന്ത് ചെയ്യുന്ന നിങ്ങൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നമുക്ക് സഹിക്കാം. അതിനപ്പുറം തരോ ഒരു പക്ഷേ ഇവളുടെ സ്വന്തം പെൺകുട്ടികളെ പോലും ഈ കാമുകന് വേണ്ടി കാഴ്ച വയ്ക്കും. ഒരു പക്ഷേ ആ കുട്ടികളെ കൊന്നു വലിച്ചെറിയും. എന്തേ അങ്ങനെ വരാൻ? അത്രയും താല്പര്യമുള്ള വിഷയമാണ് ഒരു പെണ്ണിന് ആണിനോടുള്ള താല്പര്യം, ഒരാണിന് പെണ്ണിനോടുള്ള താല്പര്യം. ഒരു പക്ഷേ ഇത് കുടുംബമായി ജീവിക്കുന്നവർക്ക് പോലും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അത് വളരെ കൃത്യമായി നടന്നു പോകേണ്ട ഒരു കാര്യം. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു പെണ്ണിൽ നിന്ന് ഒരു പുരുഷന് എന്താണ് ലഭിക്കുന്നത്? വൃത്തികേടുകൾ കാണുന്ന ഒരാൾ ഈ ഫോൺ എടുത്തിട്ട് അതിൽ ഫോൺ സൈറ്റുകളിൽ വൃത്തികേടുകൾ കാണും. എവിടെ? ഉറങ്ങുന്ന ഭാര്യ ഉറങ്ങുന്ന ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഭാര്യ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരാൾ ഫോൺ എടുത്ത് വൃത്തികേടുകൾ ഫോണിൽ കാണുന്നു. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന ഈ സ്ത്രീക്ക് എന്തെല്ലാം ഉണ്ടോ, അവളിൽ നിന്ന് എന്തെല്ലാം സുഖം കാഴ്ചകൊണ്ട് ഇയാൾക്ക് ലഭിക്കുന്നുണ്ടോ അതപ്പുറത്ത് പുതച്ചുറങ്ങുന്ന സ്ത്രീക്കുണ്ട്. പക്ഷേ അയാളുടെ മുമ്പിൽ ആ സ്ത്രീയെ പോലെ വസ്ത്രധാരണങ്ങളും രൂപങ്ങളും സ്വീകരിച്ച് പ്രത്യക്ഷപ്പെടാൻ ഇവൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല. കഴിയുമെങ്കിൽ യുവതിയായ തന്റെ ഭാര്യ വീട്ടിലുണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കണ്ണുപോകേണ്ടത് എന്ത്? നാം ആലോചിക്കണം. പല ആളുകളുടെയും വിചാരം ശാരീരിക ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര വലിയൊരു വിഷയമല്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ശരിക്കും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും അള്ളാഹു അനുവദിച്ചത് പ്രകാരമുള്ള ഒരു ശാരീരികവും മാനസികവുമായ ബന്ധം നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞയിടത്ത് നിങ്ങളുടെ ഭർത്താവ് നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പുരുഷനായി, ഒരു ഭർത്താവായിട്ട് അയാൾ മാറും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കോളേജിന്റെ ഒക്കെ ക്യാമ്പസിൽ ചെന്നാൽ കാണാൻ പറ്റും, പെൺകുട്ടികളെ പിന്നാലെ ആൺകുട്ടികൾ നടക്ക ചെയ്യ, അല്ലാതെ ആൺകുട്ടികളെ പിന്നാലെ പെൺകുട്ടികൾ നടക്കല്ല ചെയ്യ. ഞാൻ പറഞ്ഞത് വിവാഹത്തിൽ നല്ലൊരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നുവെങ്കിൽ അത് തന്നെ സംഭവിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. നിങ്ങൾക്കറിയോ, ഒരു പുരുഷനെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം എന്തിനാണ്? എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ നിങ്ങളൊക്കെ നിക്കാഹ് കുത്തുമ നടത്തിയത്? വല്ല മുജാഹിദ് മൗലവിമാരുമാണെങ്കിൽ ആ നിക്കാഹ് കുത്തുബയിൽ എന്തായാലും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ്? യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. ഏ യുവസമൂഹമേ, നിങ്ങൾക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ, ആ ശേഷിക്ക് പല വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, പെണ്ണ് ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാനുള്ള പ്രാപ്തി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആവശ്യം വരുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥ എന്താവട്ടെ എത്തിക്കഴിഞ്ഞാൽ ഫലിയതസവ്വജ്, അവൻ വിവാഹം കഴിക്കണം. ബാക്കി എന്തിനാ കല്യാണം? കണ്ണുകളെ താഴ്ത്താൻ ഇനി ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല. പെണ്ണ് കെട്ടിയവൻ ഇനി ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല. എന്നാ കല്യാണം? അഹ്സനുലിൽ ഫർജ്, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ. ഇനി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു വേണ്ടാത്തരവും സംഭവിക്കുകയില്ല. സഹോദരിമാരെ, ഇത് സത്യമാണ്. അതായത് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞതിനു ശേഷം തന്റെ ഭർത്താവിനോട് എല്ലാ അർത്ഥത്തിലും ഇനി ഒരു പെണ്ണിനെ നോക്കേണ്ടി വരാത്ത വിധം, ഇനി ഒരു പെണ്ണിനെ കാണേണ്ടി വരാത്ത വിധം
അവൾക്ക് അയാളെ സംതൃപ്തിപ്പെടുത്താനും ഇഷ്ടപ്പെടുത്താനും അയാൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാനും പറ്റും. വല്ലതേനഹും സ്വർഗം കിട്ടാനുള്ള കഴികള, സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? സ്വകാര്യ ജീവിതത്തെ സൂക്ഷിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇവിടെ എന്തൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യും, എന്തൊക്കെ കാണും, എന്തൊക്കെ കേൾക്കും, അതെല്ലാം ഒരു വിശ്വാസി ഒഴിവാക്കണം. എന്നിട്ട് അടുത്ത വാക്ക് എന്താ അറിയോ? സ്വന്തം ഭാര്യമാരിൽ ഒഴികെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വൃത്തികേടുകൾ പുറത്തുനിന്ന് കാണണോ അതൊക്കെ അയാൾക്ക് അയാളുടെ ഭാര്യയിൽ നിന്ന് കിട്ടണം എന്നാ ഈ ആയത്തിന്റെ അർത്ഥം. എല്ലാം അയാൾക്ക് അയാളുടെ ഭാര്യയിൽ നിന്ന് കിട്ടണം. കിട്ടിയാൽ അയാൾ നോക്കൂല, കിട്ടിയാൽ കാണൂല. ഇപ്പൊ പുറത്തേക്ക് ഒരു പുരുഷന്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? നിങ്ങൾ അവൻ നോക്കുന്ന ആ പെണ്ണിനെ പോലെ ഒരു ഡ്രസ്സിൽ അവന്റെ ഭാര്യയെ അവൻ കാണുന്നില്ല, അതുകൊണ്ടാണ് നോക്കണത്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാൾ നോക്കില്ലെന്നല്ലേ ഈ ഹദീസിന്റെ അർത്ഥം. സഹോദരിമാരെ, നിങ്ങൾക്ക് ആഗ്രഹമല്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണ് വരാതിരിക്കാൻ? നിങ്ങളുടെ ഭർത്താവിന്റെ കണ്ണുകൾ ആഗ്രഹത്തോടെ മറ്റൊരു സ്ത്രീയെ നോക്കാതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ അയാളെ ആക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നല്ലേ ഈ ഹദീസിന്റെ അർത്ഥം? ഈ ഹദീസിന്റെ അർത്ഥം അതല്ലേ? എന്നാൽ വെറുതെ ചില തടസ്സങ്ങൾ പറഞ്ഞ്, മടി പറഞ്ഞ്, പ്രശ്നങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. രാത്രി ഉറങ്ങാ സമയത്ത് എനിക്കൊരു ലൈം ജ്യൂസ് വേണം, എനിക്കൊരു കട്ടൻ ചായ വേണമെന്ന് ഭർത്താവ് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നിർബന്ധമാണ്. അവിടെ ഡൈനിങ് ടേബിളിൽ വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതിയോ? ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്, ആവശ്യമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു തെറ്റൊന്നുമില്ല. എന്നാൽ സഹോദരിമാരെ, അയാൾ രാത്രി സമയത്ത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വേണ്ടിയാണ് അയാൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊരു മടി കാരണമോ അലസത കാരണമോ ഒരു അസൗകര്യം കാരണമോ അതിനെ നിരാകരിച്ചാൽ നേരം പുലരുന്നത് വരെ മലക്കുകൾ ശപിക്കും. നേരം പുലരുന്നത് വരെ മലക്കുകൾ ശപിക്കും. അപ്പൊ എത്രയുണ്ട് അതിന്റെ ഗൗരവം? എത്രയുണ്ട് സഹോദരിമാരെ അതിന്റെ ഗൗരവം? നാം ആലോചിക്കണം, നാം ചിന്തിക്കണം. പിന്നെ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ അറിയാത്ത, വിവാഹിതർക്ക് അറിയാത്തൊരു വിഷയമാണ് പറയാൻ പരിമിതികളുണ്ട് പരസ്യമായിട്ട്. പക്ഷേ വിവാഹിതർക്ക് അറിയില്ല ഈ വിഷയം, അറിയാത്തത് കൊണ്ട് തന്നെ അപകടമാണ്. നിങ്ങൾക്ക് അറിയുമോ സഹോദരിമാരെ, ഇന്ന് വിവാഹിതരായ പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും രണ്ടാമത് ഒരു വിവാഹത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം. ഈ ഇരിക്കുന്ന ഭർത്തൃമതികളായ എല്ലാ സ്ത്രീകൾക്കും മനസ്സിലൊരു പേടിയുണ്ട്, തന്റെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുമോ എന്ന്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, എന്റെ ഒരു സുഹൃത്ത് രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ചു വന്നു. വിവാഹം കഴിച്ചു വന്ന് അതറിഞ്ഞത് മുതൽ അവൾ ശരിക്കും രണ്ടാമത്തെ ഭാര്യയെക്കാളും എന്നോട് ഇഷ്ടമുണ്ടാവണമെന്ന് നിലക്കു തന്നെ അയാളെ പിന്നാലെ കൂടി. എന്നാണ് അയാൾക്ക് വേണ്ട ഫുഡ്, വേണ്ട സൗകര്യം, ശാരീരികമായി വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ എക്സ്ട്രാ. ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാം. ബുദ്ധില്ലാത്ത പെണ്ണുങ്ങൾ നേരെ ഓട്ടോറിച്ച് വിളിച്ചോളം പേരേക്കാൻ പോകും. സുഖമായി, അയാൾക്ക് പുതിയ ഭാര്യനേറ്റ് സുഖസുന്ദരമായിട്ട് വീട്ടിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. പരസ്പരത്തെ കാര്യവും സൂറത്ത് മിസായിലെ ആയത്തിലുള്ളത് കൊണ്ട് അത് ആ ആയത്തിന്റെ നിയമത്തിനെതിരായി അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഖുർആന് പറഞ്ഞൊരു കാര്യം അയാൾ ചെയ്ത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമെങ്കിലും അയാൾ ചെയ്താൽ അതിന്റെ പേരിൽ ദേഷ്യം പിടിച്ചാൽ അതിന്റെ കുറ്റവും അവൾക്ക് തന്നെ കിട്ടും. ഏതായാലും ഇവളാണ് മാറി. എന്താ സംഭവിച്ച നിങ്ങൾ? ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇയാള് ഇവളോട് പറഞ്ഞു, ഇത് നീ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമത്തൊരു ഉത്തരവാദിത്വം കൂടെ കൊണ്ടു നടക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ എന്നാണ് അയാൾ ചോദിച്ചത്. പറ്റും സഹോദരിമാർ, എല്ലാവർക്കും പറ്റും. അപ്പൊ ചില ആളുകൾ പറയും, ഞാൻ എന്റെ യൂട്രസ് റിമൂവ് ചെയ്താണ്, എനിക്ക് 50 വയസ്സായി, 55 വയസ്സായി, എനിക്ക് കുറെ രോഗങ്ങളുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു ഇസ്ലാമിക വിഷയമായതുകൊണ്ടാണ്. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ശാരീരിക ബന്ധം എന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഷയത്തിലുള്ളത്.
അത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഒരു സാക്ഷാത്കാരം മാത്രമാണ്. അൽ ഐനാൻ ദിനാഹുമ അൻ നദർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ട് മാത്രം ആസ്വാദനങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നാം മനസ്സിലാക്കണം. നോക്കി, നിങ്ങൾ ഒരിക്കൽ ഞാനും ആലോചിക്കാണ്, ഒരു കക്ഷി അയാളെ എല്ലാവരും കൂടെ പിടിച്ചു കൊണ്ടുവന്നിരിക്കാണ്. അടി കിട്ടിയിട്ട് അയാളുടെ ദേഹത്ത് മുഴുവനും മുറിയുടെ പാടുകളാണ്. ഇപ്പൊ എന്താ അടി കിട്ടാൻ കാരണം തരങ്ങള്? ഒരു വീടിന്റെ കുളിമുറിയുടെ അടുത്ത് വന്നിട്ട് അയാൾ നോക്കി നിന്നപ്പോൾ, ആ സമയത്ത് നോക്കി നിന്നപ്പോൾ നാട്ടിന് കൂടി പിടിച്ച് കൈകാര്യം ചെയ്താണ്. നോക്ക് നിങ്ങൾ, ഈ സാധുവിന് രോഗമാണ്. ഈ രോഗം എന്താണ്? അയാൾക്കൊരു സ്ത്രീയെ കിട്ടേണ്ട കാര്യമോ അല്ലെങ്കിൽ കയറി പിടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. അയാൾക്ക് കണ്ടു നിന്നാ മതി. ആ കണ്ണിന്റെ നോട്ടം അയാൾക്ക് ആത്മസംതൃപ്തി നൽകും. ഇത് ഇതിന്റെ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞ സഹോദരിമാരെ, എന്തൊക്കെ തകരാറുകൾ ഉണ്ടാവട്ടെ, ഒരു സ്ത്രീ എന്ന നിലക്ക് നിങ്ങളെ ഒന്ന് മനസ്സിൽ കണ്ട് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഒരവസരം എന്റെ ഭർത്താവിനുണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് വൈകുന്നേരം ഒന്ന് കുളിച്ച് ഉള്ള വസ്ത്രത്തിൽ നല്ല തുടുത്ത് സന്തോഷത്തോടുകൂടെ അതിന് എന്റെ വർത്തമാനം പറയാൻ കാത്തു നിൽക്കുന്ന എത്ര സ്ത്രീകളുണ്ടാകും, എത്ര സ്ത്രീകളുണ്ടാകും. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത്രമാത്രം സ്നേഹത്തിലും അടുത്തും പെരുമാറി ജീവിക്കേണ്ട ആളുകളാണ്. സഹോദരിമാരെ, ഇത് മതപരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറും. അയാൾക്ക് സ്വർഗം പോകരുത്, കാരണം മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാത്തവന് സ്വർഗമല്ല. സ്വർഗത്തിലല്ല എരിത്തൂരൽ ഫിർദൌസ് ഹും ഫീഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞതിൽ സ്വകാര്യ ജീവിതം ഒരു ഭർത്താവിന് നന്നാവണമെങ്കിൽ എന്തു വേണമെന്നറിയോ? അയാൾക്ക് അയാളുടെ മാനസിക സംതൃപ്തി ലഭിച്ചെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രധാന വിഷയമായി സ്വീകരിച്ച് എല്ലാ അർത്ഥത്തിലും എന്റെ ഭർത്താവിന് ഒരു സ്ത്രീയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കുമോ അതൊക്കെ എന്നിൽ നിന്ന് ഇന്നു മുതൽ ലഭിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം മാറും. അത് എന്നും മധുരമുള്ളതാകും, കയ്പില്ലാത്തതാകും. ഞാൻ വെറുതെ പറയല്ല, മദ്യപാനിയായ ഭർത്താവിനെ മാറ്റാനുള്ള പണി എന്താ പറഞ്ഞുകൊടുത്ത നിങ്ങൾ? അദ്ദേഹത്തോട് നല്ലവണ്ണം മനസ്സടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ അയാൾ കള്ളുകൂടി നിർത്തും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളൂ, നിങ്ങളുടെ ഭർത്താവ് നിസ്കരിക്കാത്ത ആളാണോ? നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ അയാളെ നിങ്ങൾക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റാൻ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നത് അയാൾ അംഗീകരിക്കും, അയാൾ കേൾക്കും, അയാൾ അനുസരിക്കും, അയാൾ ഉൾക്കൊള്ളും. ഞാൻ പറഞ്ഞത് കുടുംബ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം ഇതാണ്. നിങ്ങൾ എന്തിനാണ് കുട്ടികളോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ കുട്ടികളോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ ചോദിക്കും, എന്തിനാണ് ഉമ്മമാര് കുട്ടികളോട് ദേഷ്യപ്പെടുന്നത്? ഇഷ്ടല്ലാഞ്ഞിട്ട അല്ല, കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ചില ബേജാറുണ്ട്, ആ ബേജാറ് കൊണ്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഭർത്താവ് എന്തിനാണ് കൂടെ ദേഷ്യപ്പെടുന്ന നിങ്ങൾ? അയാൾക്ക് ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, അത് നടക്കാത്തോണ്ട ദേഷ്യം. നിങ്ങൾക്ക് മനസ്സിലാവും, അയാൾക്ക് ചില കാര്യങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്, അത് നടന്നു പോകാത്തത് കൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. അതുകൊണ്ട് മതപരമായ ഒരു ബാധ്യത എന്ന നിലക്ക് ഇനി മുതൽ നിങ്ങൾ അതിൽ ആ ഒരു മാനസികാവസ്ഥ പ്രാപിക്കണം. ഒരു സഹോദരി ചോദിക്കുന്ന ഒരു സംശയം, എന്താ സംശയം എന്നാ നിങ്ങൾ? അവരെഴുതി ചോദിക്കുകയാണ്, രാവിലെ സുബൈക്ക് പള്ളിയിൽ നിന്ന് വന്നാൽ ഞാൻ കുറച്ച് സമയം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിക്കണം, പക്ഷെ എനിക്കാണെങ്കിൽ ആ സമയത്ത് ഞാൻ നിക്കരുതില്ല, ആ സമയത്ത് ഞാൻ പീസ് റേഡിയോ കേൾക്കുക, ആ സമയത്താണ് ഞാൻ ബാക്കി കാര്യമൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയും, എനിക്ക് നിങ്ങളെക്കാളൊക്കെ വലുതിന്റെ പരലോകമാണ്, അതുകൊണ്ട് ഈ രാവിലത്തെ സമയം എനിക്ക് അങ്ങനെ ചെലവാക്കാൻ പറ്റില്ല എന്നാണ്. സഹോദരിമാരെ, എവിടെ നിന്നാണ് നമ്മൾ ദീൻ പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്? രാവിലത്തെ ഒരു കാര്യവും മുടങ്ങുന്നില്ല, ഒരു സംഗതിക്കും തടസ്സം നിൽക്കുന്നില്ല. ഏകദേശം ദുഹ്ർ ബാങ്ക് തുടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വേണമെങ്കിൽ അതുകാർ സ്വഭാവം നിർവഹിക്കാം. ഇനി ദുഹാ നമസ്കാരവും ഇശ്രാഖ് നമസ്കാരമൊക്കെ ഒന്നെന്നെയാണ്. അത് ഒരു ദുഹ 8, 9, 10 മണിക്കൊക്കെ വേണമെങ്കിലും അയാൾ ജോലിക്ക് പോയിട്ട് നിസ്കരിച്ചാലും നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടും. അതിലുപരി നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ സംതൃപ്തിക്കൊരു പങ്കുണ്ട്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ മനസ്സു നിറച്ച് സന്തോഷവും കുളിർമയും നൽകി അയാളെ യാത്രയാക്കാൻ പറ്റിയാൽ അത് പുണ്യമുള്ള പ്രവൃത്തിയാണ്, അതിന് കൂലിയുണ്ട്. ശാരീരിക ബന്ധങ്ങൾക്കും മാനസിക ബന്ധങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ഇത്രകാലം ജീൻ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലായില്ലേ? സഹോദരിമാരെ, ഹറാമുകളിൽ നിന്നും നാം നമ്മളെ തടസ്സപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്.
അതുകൊണ്ട് സ്ത്രീക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, പുരുഷന് ചില ആഗ്രഹങ്ങളുണ്ട്. അത് നിവർത്തിച്ചു കൊടുക്കാൻ ഒരു ദാമ്പത്യത്തിൽ പറ്റുമെങ്കിൽ അതാണ് പ്രധാനം. അത് നമ്മുടെ കുടുംബജീവിതത്തെ എന്നും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. യഥാർത്ഥത്തിൽ ഇത് മാത്രം മതിയോ? മതിയെന്ന് ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാർക്ക് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്, നല്ലൊരു സാലികത്തായ പെണ്ണിന്. ഇന്ന് വരെയും സ്ത്രീകൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, എന്താണ് ഈ സാലികത്തായ പെണ്ണ്? നിങ്ങൾക്കറിയോ, നിനക്കറിയോ എന്താ ഒരു സാലികത്തായ പെണ്ണ്? നമ്മൾ പ്രാർത്ഥിക്കലും അങ്ങനെയാണ്, ഒരു സാലികത്തായ പെണ്ണിനെ തരണം. എന്താ ഇതിന്റെ അർത്ഥം സഹോദരിമാരെ? സാലികത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവളാണ്, അള്ളാനെയും അനുസരിക്കും ഭർത്താവിനെയും അനുസരിക്കും. എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കണം. ഞാൻ പറഞ്ഞ് ഭർത്താവിനെ അനുസരിക്കുന്നില്ല എന്നാണ് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യ കുറച്ച് അനുസരണം കുറവാണ്, എല്ലാ ആണുങ്ങളും പറയും കുറച്ച് അനുസരണം കുറവാണ്. എന്നാൽ എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞത് ഇന്നെപ്പോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടൂല, ഇന്നെപ്പോലെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കിട്ടൂല, ഏതാ ശരിയാവും. അപ്പോ വല്ലാതെ വാദിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ എന്താ പറയോ, അറിയോ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു 14 15 ഒക്കെ വയസ്സായ മക്കളുണ്ട്, പെൺകുട്ടികൾ. ആ പെൺകുട്ടിയോട് നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ എന്തല്ലാവുക, അവളുടെ മുഖം ഇങ്ങനെ മാറും. ചെയ്തരൊക്കെ ചെയ്യും, ചെയ്തരും. പക്ഷെ പെട്ടെന്നൊരു ജോലി പറയുമ്പോൾ എന്ത് ചെയ്യും, മുഖത്ത് ആ അതൃപ്തി, എനിക്ക് സൗകര്യമില്ല എന്നുള്ള ശരിക്കും മുഖത്ത് ഇങ്ങനെ കാണും. രണ്ടാമതോ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തുടങ്ങി തുടങ്ങി അമ്മ തുടങ്ങി അമ്മ തുടങ്ങി ഇനി തന്നെ ഇനി പറച്ചില്ല. ഒരു ദിവസം ഞായറാഴ്ച വീട്ടിൽ നിന്നാൽ പിന്നെ ഞങ്ങളെ വയലാണ് ഞങ്ങളെ പ്രശ്നം. ഇതന്നെയാണ് ഇതന്നെയാണ് നമ്മൾ ഭർത്താക്കന്മാരും പറയുന്നത്. ഭർത്താവ് എന്തിനൊന്ന് പറയുമ്പോക്കിനെ നമ്മുടെ മുഖം മങ്ങി, അതൃപ്തി അനുസരണുണ്ട്, എന്നാലും നമ്മുടെ മുഖത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവ് പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടുണ്ടാവും, മുഴുവൻ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തീരോളം. എന്താ പറയുന്നുണ്ടാക്ക, നമ്മളെ കുറ്റപ്പെടുത്ത, നമ്മളെ ആക്ഷേപിക്കുക, അതല്ലേ പറയണത്, കേൾക്കാൻ കഴിയൂ. പക്ഷെ നമ്മുടെ അനുസരണമുള്ള ആളാണ്, എന്താ ചെയ്യാ? നിങ്ങൾക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് അറിയാന്ന് വെച്ചാൽ അയാളെന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആരെ കൊണ്ട് കഴിയുന്നു? അതാ പറയാം. ഞാനപ്പൊ എന്താ പറയാ, നിങ്ങൾ എന്താ പറയുക, ഉമ്മാനെങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യണത്? മക്കള് ഉമ്മാനെങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യണത്? ഉമ്മയാണ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ഭർത്താവാണ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതന്നെയാണ് ബഹുമാനിക്കേണ്ട ആളുകളെ നന്നാക്കാൻ പോകുന്നത് പലപ്പോഴും ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക. അനുസരിക്കാം, എല്ലാ പ്രശ്നങ്ങളും തീരും. സഹോദരിമാരെ കേട്ടു നിൽക്കാനും സംതൃപ്തിയോടുകൂടെ അയാളുടെ വാക്കുകളെ സ്വീകരിക്കുവാനും നമുക്ക് പറ്റണം. വാപ്പനേക്കാളും ഉമ്മനേക്കാളും ബാധ്യത ആരോടുണ്ടെന്ന് നിങ്ങൾ ഭർത്താവിനോടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനുസരണം. ഈ അനുസരണം ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അവൾ ദാമ്പത്യത്തിൽ വിജയിക്കും. നിങ്ങൾ മനസ്സിലാക്കും, നമ്മൾ എന്ത് പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കാം, കേൾക്കുന്നവൻ എന്ത് തോന്നുന്നു എന്നാ വിചാരിക്കണം, കേൾക്കുന്നവൻ എന്ത് തോന്നുന്നു എന്നാണ് വിചാരിക്കണം. നമ്മൾ മക്കളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഇത് പറഞ്ഞ എന്റെ കുട്ടികളെ എന്താ വിചാരിക്കാൻ നമ്മൾ ചിന്തിക്കണില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ ഒരു 50 വർഷം മുമ്പ് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിച്ച ഒരാള് അയാളുടെ ഒരു അനുഭവം പറയണം. നിങ്ങൾക്ക് കുട്ടികളെ നോക്കുന്നത് മനസ്സിലാക്കാൻ എന്റെ ഈ ഉദാഹരണം മാത്രം മതി. നിങ്ങളെ കുട്ടികളെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാവും, ഏറ്റവും പ്രിയപ്പെട്ടവരാവും. എന്തായാലും ഇവൻ 1ാം ക്ലാസ്സിൽ പഠിക്കണ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റ് പെൻസിലല്ല അന്ന്, ഇന്നത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല, ഈ സ്ലേറ്റ് പെൻസിൽ പൊട്ടി, പൊട്ടിയത് നടുക് മുറിഞ്ഞതല്ല, മറിച്ച് പൊളിഞ്ഞാ പോണത്, ഇങ്ങനെ വെക്കാ ഇങ്ങനെ വെക്കാൻ പറ്റിയ രൂപത്തിൽ പൊളിഞ്ഞു പോകുന്നു. അപ്പോ മാഷോട് പോയിട്ട് പറഞ്ഞു, മാഷെ പുതിയ പെൻസിലും വാങ്ങി തന്നാണ് പൊട്ടിപ്പോയി. മാഷേ, അപ്പൊ മാഷ എന്താ ചെയ്തേ, നിങ്ങൾ ആ കൊണ്ടുപോകും ആ പെൻസിൽ വാങ്ങി, എന്നിട്ട് ഈ പറങ്കി മാവിന്റെ തോട്ടത്തിലാണ് എന്തുള്ളത് നിങ്ങൾ ഈ സ്കൂളുള്ളത്, വേറൊരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ആ പറങ്കി മാവിന്റെ തോട്ടത്തിൽ പോയിട്ട് നീ എന്ത് ചെയ്യും, ഒരു കുറച്ച് പശ എടുത്തുണ്ട് പറങ്കിമാരി പശ, ആ പശ കൊണ്ടുപോകും.
ആ പശ കൊണ്ടുവന്നിട്ട് ഈ മാഷ് ഇത് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ വെച്ച് ഒട്ടിയതിന് ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് ഉഷ? പൊട്ടിച്ചവനോടൊരു തൽക്കാലം ഒരു ചീത്തയും പറഞ്ഞ് അവനെ വിട്ടു. നമ്മുടെ ആ കുട്ടിക്കുണ്ട എന്താ സമയം മാഷ് സംബന്ധിച്ചു ഞാൻ പിന്നെ പെൻസിൽ ഒട്ടിക്കാൻ വരികയാണോ? ആ കുട്ടിന്റെ മനസ്സെന്താണോ അതാണ് മനസ്സിലാക്കുക, അതാണ് ചെയ്തു കൊടുക്കുക. നമ്മളെ കുട്ടി കളിക്കോപ്പ് പൊട്ടിയിട്ട് വന്നാ അതിന്റെ കളിക്കോപ്പ് നേരാക്കാൻ ഞാൻ വേണ്ട, ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ വേണ്ട, എന്നാ ഞാൻ ചെയ്യേണ്ടത്? ആ ചോദിക്കണം, ആ ചോദിക്ക. കുട്ടി എന്ത് ചിന്തിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പലപ്പോഴും ഭർത്താവിനോട് പറയുമ്പോഴും ഭാര്യയോട് പറയുമ്പോഴും ആരോട് പറയുമ്പോഴും അയാൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം. അപ്പൊ രണ്ടാമത്തത് അനുസരണം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശരിയായ ബന്ധം. രണ്ടാമത്തത് നമ്മൾ ഭർത്താവിനെ അനുസരിക്കുക, എങ്കിൽ അതിന്റെ മാറ്റം നിങ്ങൾക്ക് കാണും. ആ അനുസരണത്തിന് എന്താ, നിങ്ങൾക്ക് ഫുള്ള് ദീനാണ്, നിങ്ങൾക്ക് നിസ്കരിക്കണ പോലെ നോമ്പ് നോൽക്കണ പോലെ കൂലി കിട്ടും. അത്താഴത്ത ഭർത്താവിനെ അനുസരിച്ചാൽ കൂലി കിട്ടും. ഓരോ അനുസരണത്തിലും നിങ്ങൾക്ക് ഒരു ദീനി കാര്യം ചെയ്തതിന്റെ പ്രതിഫലം. അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് അത്താഴത്ത ഭർത്താവിനെ അനുസരിക്കലാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പറയുമ്പോ മുഖത്ത് അതൃപ്തി പ്രകടമാകരുത്, പറഞ്ഞത് കേൾക്കുവാനുള്ള വിശാലമായ മനസ്സ് നമ്മൾ കാണിക്കണം. സഹോദരിമാരെ, കുടുംബ ബന്ധം ഭദ്രമായി പോകാനുള്ള മൂന്നാമത്തെ കാര്യം, നമ്പർ പറയണത് നിങ്ങൾ എഴുതിയിരിക്കാനല്ല ഓർത്തു വെക്കാനാണ്. മൂന്നാമത്തെ കാര്യം വിശ്വാസ്യതയാണ്. നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ജോലിക്ക് വരുന്നൊരു സ്ത്രീയുണ്ട്, ഒരു 50 രൂപയോ 100 രൂപയോ ദിവസക്കൂലി കൊടുത്ത് നിങ്ങൾ അവരെ ജോലി ചെയ്യിപ്പിക്കും. പക്ഷെ അവര് വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങള് ആഭരണങ്ങളും പണവും വെച്ച അലമാര കൂട്ടി താക്കോൽ കോന്തലയിൽ വെക്കും. ആന്റെ കാര്യം ചെറിയൊരു വിശ്വാസക്കുറവ് അല്ലെ? ചെറിയൊരു വിശ്വാസക്കുറവ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോവും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോയാൽ നമ്മൾ എന്ത് വിചാരിക്കും, അത് അവരാണോ എടുത്തോന്ന് സംശയിക്കും. നല്ലതെന്താ, നിങ്ങൾ വിശ്വാസക്കുറവ് വന്നാൽ വേഗം ആളെ ഒഴിവാക്കാൻ നല്ലത്. അല്ലെങ്കിൽ എന്താ വിചാരിച്ചാൽ വിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മുന്നോട്ട് പോയാൽ ചിലപ്പോ വല്ലതും പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ പേരിൽ ആരോപണം പറയും. അവരല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാക്കും. ഈ വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും ദൃഢമാക്കുന്നത്. അതുകൊണ്ട് ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശ്വാസം വേണം. എങ്ങനെ വിശ്വാസം ഉണ്ടാവുക, എങ്ങനെ വിശ്വാസം ഉണ്ടാവുക? വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ തകരാറുണ്ടാവരുത്. ഭർത്താവിന് പൂർണ്ണ ബോധ്യം വേണം, ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ് പ്രധാനം, പുറത്തുള്ള ഒരാളോടോ ഒരാണിനോടോ ഒന്നും അവൾക്കൊരു ബന്ധമില്ല. അതിപ്പോ ഫോണിന്ന് തെളിവിട്ടൊന്നും വേണ്ട. ഞാൻ വെറുതെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഭർത്താവ് ഒരു ഒരു അന്യ സ്ത്രീയോട്, ഏതെങ്കിലും നിനക്ക് പരിചയമുള്ള ഒരു സ്ത്രീയോട് ഒരല്പം ദീർഘിച്ച സമയം വളരെ തമാശയോടുകൂടെയും സ്വാതന്ത്ര്യത്തോടെയും സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നേരം നോക്കി നിൽക്കാൻ പറ്റും? എത്ര നേരം നോക്കി നിൽക്കാൻ പറ്റും? അയാൾ നല്ലൊരു മനുഷ്യനാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അയാൾക്കില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റൊരു സ്ത്രീയോട് പെരുമാറുമ്പോൾ നമുക്ക് എന്തോ മനസ്സ് തോന്നി തുടങ്ങും. അപ്പൊ നിങ്ങൾ പറയും അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിച്ചാൽ ഹലാലായ നിനക്ക് എന്തിനു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അത് ഹലാലായതാണല്ലോ, എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അപ്പൊ ഉണ്ട് എങ്കിൽ തിരിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്തറിയോ, നമ്മൾ പല ആൾക്കാരും മുഖത്തിന് കളർ ചേരുന്ന നല്ല പിന്നെ ഷാള്, അതേപോലെ തന്നെ പർദ്ദയാണെങ്കിലും കുറച്ചൊക്കെ ശരീരത്തിന്റെ രൂപം കാണാവുന്നൊരു പർദ്ദ, അതിൽ തന്നെ കുറെ ഡിസൈന് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്തിനാ പുറത്തിറങ്ങണം? അങ്ങനെ പുറത്തൊക്കെ കുറെ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ ചൊറുക്ക് നോക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നെ കാണുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ചാള് വാങ്ങിയത്? അല്ലെന്ന് ഉറപ്പ്, അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ പുറത്തു പോകുമ്പോൾ വസ്ത്രം മനോഹരമാക്കാനും ഇസ്ലാമിന്റെ ഹിജാബുകളെ ധിക്കരിക്കാനും ശ്രമിക്കുമ്പോൾ ഒരു ഭർത്താവിന് ചെറുതായിട്ട് സംശയിച്ചുകൂടെ മനസ്സിൽ അയാൾക്ക് തോന്നുകയാണ് എന്തറിയോ, ഇവൾക്ക് ഇതിലൊക്കെ ഒരു വലിയ ഒരു സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു
നല്ലൊരു ഷാർക്കെട്ട് ഒന്നിങ്ങനെ ഡിസൈനിൽ പുറത്തിറങ്ങുമ്പോൾ ഇവൾക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്ന മാതിരി തോന്നുന്നു എന്ന് ഭർത്താവിന് തോന്നിയാൽ അത്ര മതി വിശ്വാസക്കുറവ്. അല്ലാതെ അയൽവാസിയോട് ഫോൺ ചെയ്യേ, വീഡിയോ കോൾ ചെയ്യേ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതയാണോ, നിങ്ങൾക്ക് സത്യസന്ധമായി പറയാൻ പറ്റണം, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും മറ്റൊരാണിന്റെ കണ്ണിന് സുഖം നൽകരുതേ എന്ന് സഹോദരിമാരെ നമുക്ക് ഉറപ്പ് വേണം. ഞാൻ പറഞ്ഞ ചേഞ്ച് ആവണം ഡ്രസ്. എത്ര പറഞ്ഞാലും സഹോദരിമാർക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള വിഷയമാണ് തന്റെ സ്വകാര്യതകൾ സൂക്ഷിക്കാൻ. നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് ഭംഗിയുണ്ട്, നിങ്ങളിൽ സ്ത്രീത്വമുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷേ അതിന്റെ അവകാശി നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റൊരുത്തന് എന്റെ ശരീരത്തിൽ നിന്നും ഒരാസ്വാദനം ഉണ്ടാവരുതേ എന്ന്, അവിഹിതമായ ഒരു ആസ്വാദനം ഉണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഡ്രസ് മാറും, നമ്മുടെ ഡ്രസ് മാറും. അങ്ങനെ മാറിയാലേ നിങ്ങൾക്ക് ഭർത്താവിനോടൊപ്പം വിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. അത് തിരിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ വിശ്വാസ്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരിമാർ. നമ്മുടെ ബന്ധം മുന്നോട്ട് പോകാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകും എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, എല്ലാം കൂടെ ഒന്നും ഇവിടുന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റൂല. ഇവിടെ അങ്ങനെ ദുനിയാവാണ്. സന്തോഷകരവും ആഹ്ലാദവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കാനുണ്ട്. ശരിക്കും കുടുംബജീവിതം തന്നെ വാപ്പയും ഉമ്മയും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും എല്ലാവരും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും കഴിഞ്ഞുകൂടുന്ന ഒരു സ്വർഗം അവിടെ കുടുംബജീവിതം തന്നെ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇവിടെ ഇങ്ങനെ ഗൾഫിലല്ല, നാട്ടിൽ തന്നെ ഉള്ള ആളുകൾക്ക് എത്രമാത്രം അടുത്ത് ഇടപഴകി ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇവന് മനസ്സ് തുറന്നൊരു വർത്തമാനം പോലും തമ്മ തമ്മിൽ നടക്കണില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇനി സമയമല്ല, നേരെ ഇനി വന്നാൽ തന്നെ മൂപ്പരത്ത് വാട്സപ്പ് ഉണ്ടാവും, കുറച്ചൊരു അതിൽ നോക്കിയിരിക്കും. പിന്നെ എപ്പോഴാണ് നമ്മളെ മുഖത്തൊക്കെ നോക്കാൻ എപ്പോഴാണ് നേരം? സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. ഞാൻ പല ആളുകളോടും പറയലെന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും ഭാര്യയൊക്കെ പരിചയം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു വണ്ടി വിളിച്ച് ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ 15 ദിവസം ഉംറക്ക് പോവുകയൊക്കെ ചെയ്താലുള്ളൂ നിങ്ങളുടെ ഭാര്യയും കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുള്ളൂ. ഒന്ന് പരിചയപ്പെടാന്, ഒന്ന് പരിചയപ്പെടണമെങ്കിൽ ഒന്നൊപ്പം പോകണം. ഒന്നൊപ്പം പോകാനും സംസാരിക്കാനും കൂടെ ഇരിക്കാനും ഒക്കെ സമയം വേണം സഹോദരിമാര്. അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരെ ചെയ്ത് ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമുക്ക് മുന്നോട്ട് പോകും. ഒരു വശം കൂടെ പറയാം, നമ്മുടെ കുട്ടികൾ നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മകനെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദ് എന്ത് ചെയ്യും, എല്ലാ സുഖവും എനിക്കുണ്ട്, ഭർത്താവ് ഗൾഫിൽ പോയി, നല്ല വീട് വെച്ചു, എല്ലാറ്റിലും ഞങ്ങളുടെ പണമുണ്ട്, വരുമാനമുണ്ട്, പക്ഷേ ഇവനെ ഓർത്ത് രണ്ട് ദിവസമായി ഉറങ്ങാൻ പറ്റിയിട്ട്, രണ്ട് ദിവസമായിട്ട് ഇവനെ ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റണില്ല. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒന്ന് മനസ്സ് മാറിപ്പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ തീർന്നു. അതുകൊണ്ട് സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളുമായുള്ള ആ ബന്ധത്തെ ഒന്ന് നന്നാക്കി തീർക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഒരു പെൺകുട്ടി, അഫയർ ഉണ്ടായ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എന്റെ വാപ്പ മരിച്ചുപോയി, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ, എനിക്ക് എന്റെ വാപ്പനെ അത്ര ഇഷ്ടമായിരുന്നു. അത് പറയുമ്പോ തന്നെ അവിടെ കണ്ണു നിറയും. പെൺകുട്ടികൾക്ക് അങ്ങനെയാണ്, വാപ്പനോട് ഒന്നും കൂടി ഒരു അടുപ്പും ഒരു ഇഷ്ടം ഉണ്ടാവും. എന്റെ വാപ്പന എനിക്ക് കിട്ടിയില്ല, വാപ്പ പോയതിന് ശേഷം ഞാനും ഉമ്മയും ഒറ്റക്കാണ് വീട്ടിൽ, ജ്യേഷ്ഠത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, പക്ഷെ ഞാനും ഉമ്മയും ഒപ്പം ചേരൂല, ഒരു സമാധാനം ഉമ്മാൻ്റെപ്പം ഇരുന്നാൽ ഉണ്ടാവൂല. അപ്പോ ഞാൻ നല്ല കുട്ടിയായിരുന്നു, അപ്പൊ അങ്ങനെ കോളേജിൽ നിന്ന് ഒരാൾ വിളിച്ച് സംസാരിച്ചപ്പോ അവരോട് വർത്താനം പറയുമ്പോ എനിക്കൊരു സമാധാനം. അങ്ങനെ ഉണ്ടായതാണ് ഈ ബന്ധം. അവളുടെ ബന്ധത്തെ ന്യായീകരിക്കാൻ പറഞ്ഞതോ എന്തോ ആവട്ടെ,
അപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്താ പറയണത്, എന്റെ ഭർത്താവ് പോയതിന് ശേഷം എന്റെ ഭർത്താവിന് പോലും കൊടുക്കേണ്ട മുഴുവൻ സ്നേഹവും ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കുന്നത്, ഞാൻ ഇവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്നിട്ട് ഇവള് ഇവിടെ എന്നോട് എന്റെ മക്ക് സ്നേഹമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നാണ്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞേ. ഇതിന് കുറച്ച് കൊടുക്കുള്ള ചോദ്യമല്ലേ ഈ ചോദ്യം? കഴിഞ്ഞൊരു ദിവസം ഒരു ഒരു പയ്യനെ കൊടുന്നു. അവനെ പറ്റിയുള്ള എല്ലാ വിശദീകരണങ്ങളും കഴിഞ്ഞ ശേഷം ഞാൻ അവനെ വിളിച്ചു. അപ്പൊ അവനോട് പറഞ്ഞെന്താരോ, എന്റെ വാപ്പ നിങ്ങളോട് വർത്തമാനം പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു ശത്രുവിനെ കുറിച്ച് പറയണ പോലെ തോന്നിയോന്നാണ് ഇവിടെ ചോദിച്ചു. നിന്നെ പറ്റി പറയുമ്പോഴേ ഒരു ശത്രുവിനെ കുറിച്ച് പറയണ മാതിരിയാ നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ എന്റെ വാപ്പനോട് ഒരു ദിവസം ചോദിച്ചു, വാപ്പ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ എന്നോടൊന്ന് ഒന്ന് ശരിക്ക് ചിരിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പനോട് ചോദിച്ചു. അപ്പൊ വാപ്പ എന്താ മറുപടി പറഞ്ഞാലോ, എന്നെ ഞാൻ അങ്ങനെ ചിരിച്ചു നടക്കാൻ, ഞാൻ വല്ല പൊട്ടനോ തിരിച്ചിങ്ങനെ നടക്കാൻ? അല്ല, വാപ്പ തിരിച്ചു ചോദിച്ചു, സഹോദരിമാരെ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് വേണ്ടി മെനക്കെട്ട് ജീവിച്ചിട്ട് ഈ കുട്ടികൾക്ക് എന്താണ് നമ്മളോട് ഇഷ്ടം തോന്നാത്തത്? എന്താ നമ്മളോട് ഇഷ്ടം തോന്നാത്തത്? ഇഷ്ടം തോന്നാകത്തക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ അവരെ ഉപദേശിക്കണോണ്ടാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി അവരെ ഉപദേശിക്കരുത്. അപ്പൊ നിങ്ങൾ പറയും നമ്മുടെ കുട്ടിയൊക്കെ ഞാരാ പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങൾ പറയും. അതെ, പറഞ്ഞു നമ്മളെ ഉപദേശം നിർത്തിയാൽ നമ്മളെ കുട്ടിയൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പൊ എന്നോട് ആ കാരണവര് പറഞ്ഞു, ഞാൻ അവന് ചില ഉപദേശങ്ങൾ കൊടുക്കും, വേറെ ഞാൻ അവനോടൊന്നും ചെയ്തിട്ടില്ലാന്ന്. അപ്പോഴാണ് ഉപദേശത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കി. എന്താണ് ഉപദേശത്തിന്? എന്താ ഉപദേശം തരങ്ങള്? ആ നമ്മളെ ഉപദേശം എന്താന്ന് ചോദിച്ചാൽ, ഉപദേശത്തിന്റെ രൂപം എന്താന്ന് ചോദിച്ചാൽ, കുട്ടി അഞ്ചരക്ക് വരുന്ന കുട്ടി 5:45 വന്നു, അപ്പൊ നമ്മളൊരു ഉപദേശത്തിന്റെ ടൈമാണ്. അപ്പൊ ഒരു ഉപദേശം, അപ്പൊ എന്താ ഉപദേശം? ആ അല്ല, എന്താ സ്കൂളത്തെ പരിപാടി? സ്കൂളത്തെ പരിപാടി ഈ അങ്ങാടിക്ക് നടക്കലേ അത്ര നല്ലതൊന്നല്ല. അനക്കിപ്പോ കുറച്ച് പുതിയ കൂട്ടുകാരുണ്ടായിരുന്നു, അതിന്റെ പ്രശ്നം. അനക്ക് എവിടെ നിന്നൊക്കെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, ഇതൊന്നേ നന്നാവൂല. അല്ല, സ്കൂൾ പോക്കന ഇനി നടക്കൂല, അവിടുക്ക പോണുള്ളൂ. ഇതാ ഉപദേശം. ഇതിന് ഉപദേശമെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും, ലോകത്താരും പറയും. ഇനി ഞാൻ ഉപദേശിക്കാൻ പറഞ്ഞു, എങ്ങനെ ഉപദേശിക്കാന്ന് പറഞ്ഞു, എങ്ങനെ ഉപദേശിക്കാം, എങ്ങനെ സഹോദരിമാരെ ഉപദേശിക്കാം? നിങ്ങൾ ഭർത്താവിനോട് പറയാ, ഇന്ന് എന്തെങ്കിലും പരിപാടി, ഇന്നൊരു പരിപാടി ഇല്ല, ആയിക്കോട്ടെ, നമ്മളത്തൊരു വണ്ടി ഉണ്ടല്ലോ, നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടിട്ട് പോവുക, ആയിക്കോട്ടെ, എങ്ങോട്ടൊക്കെ പോയിക്കൊള്ളു, പോണ വൈക്കെന്ന് പറയാന്ത് നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറി ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടം അത് മുഴുവൻ വാങ്ങിക്കൊടുത്ത് 5 കസേരയുള്ള ടേബിളും വെക്ക്, 1 കസേരയും കൂടി എക്സ്ട്രാ ഇട്ട് 6 ആളും ഓരോടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താ ഇവനിപ്പോ എത്രയില്ല? ആ ഓ 9-ാം ക്ലാസ്. ഓ, ഇനിയിപ്പോ അടുത്ത കൊല്ലപ്പോ 10-ാം ക്ലാസ്സിലാണല്ലോ. 9-ാം ക്ലാസ്സിലത്തെ ഇന്ന് ശരിക്ക് പഠിച്ചാലേ 10-ാം ക്ലാസ് നമുക്ക് ശരിക്ക് കിട്ടും. ഇനിയിപ്പോ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ ആകാൻ ഉദ്ദേശിക്കണ്? എന്താണോ നമ്മൾ ചോദിക്കണ, എപ്പോഴാണെങ്കിൽ റിസൾട്ട് വന്നിട്ട് നമ്മളത് 9-ാം ക്ലാസ്സിന് ചോദിക്കണം, എന്താണ് എന്താണ് ആകാൻ ആഗ്രഹം? ഓ പറയും, ആയിക്കോട്ടെ, എന്താ പയ്യനെ പ്രശ്നം, എനിക്ക് ആഗ്രഹം അങ്ങനെയാണ്. പക്ഷെ അതിന് നല്ല മാത്സിന് നല്ല മാർക്ക് വേണം. മാത്സിന് മാർക്കില്ലാതെ എഞ്ചിനീയറിങ്ങിന് പോലെ നടക്കൂല. അവിടെ നല്ല പഠിക്കും. ഇതൊരു കാര്യം ചെയ്യും മോനെ, എന്നും സ്കൂളിട്ട് വന്ന മകരിവ് മുതൽ 1.5 വരെ നീ പഠിക്കാനിരിക്കണം, അത് മുടങ്ങാതെ ചെയ്യാം. എപ്പോഴും ഇങ്ങനെ പുസ്തകം ഇരിക്കേണ്ട കാര്യമല്ല, ആ സമയത്ത് ഇരിക്കാം, നല്ല പഠിക്കാം. അനക്ക് വിഷയത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ട്യൂഷന് പറ്റിയ സ്ഥലം ഒന്ന് അന്വേഷിക്കൊണ്ട് അവിടെ ട്യൂഷന് പോകാം. അതൊരു ഉപദേശമാണ്. അപ്പൊ അതിലിടക്കം അവൻ പറയണത്, എനിക്കൊരു ആഗ്രഹം ഉണ്ടപ്പാ, നല്ല സമയം കിട്ടുമ്പോ കുട്ടികളത് മുതലാക്കും, ആഗ്രഹം ഇന്റെ ഒപ്പുള്ളവർക്ക് ഒക്കെ ബൈക്ക് ഉണ്ട്, എനിക്കൊരു ബൈക്ക് നിങ്ങൾ വാങ്ങിത്തരാം. അപ്പൊ എന്നാ മറുപടി? വാങ്ങിത്തരും. എനിക്ക് ഏത് ബൈക്കാ ഇഷ്ടം? ഏത് ബൈക്കാ ഇഷ്ടം? അതിന് എത്ര ഉറുപ്പ വരും? വാങ്ങിത്തരും. പക്ഷെ എന്താ വെച്ചാൽ, ബൈക്ക് ഉപയോഗിക്കണമെങ്കിൽ 18 വയസ്സാകണ്ടു? 18-ാമത്തെ വയസ്സിൽ നിനക്ക് ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ബൈക്ക് വാങ്ങിത്തരും, ഇല്ലെങ്കിൽ ഇമ്മ വാങ്ങിത്തരും, ഉറപ്പ്. 18 വയസ്സാകണം അന്ന് ഇനി പോണം, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണം, ലൈസൻസ് വാങ്ങണം, എന്ത് ചെയ്യണം നിനക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചാൻസാണ്, 18 വയസ്സാകുന്നത് വരെ
ഈ വാപ്പാനിയും മനിക്ക് പറയിപ്പിക്കരുത്. ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് നീ എങ്കിൽ ഞാൻ ചെയ്യൂല, ഞാൻ ചെയ്യൂല. കാരണം അങ്ങനത്തെ ഒരാൾക്ക് ബേക്ക് വാങ്ങിക്കൊടുത്താൽ അതെന്തായിരിക്കും? അപകടം സൃഷ്ടിക്കും. ഇതൊരു നല്ല കുട്ടിയാണ്, പറഞ്ഞതൊക്കെ കേൾക്കും, മര്യാദക്കാരനാണെങ്കിൽ എനിക്കൊരു പേടി ഇതെടുക്ക് വാങ്ങിത്തരാൻ. സഹോദരിമാരെ, ഇതിനാ ഉപദേശം എന്ന് പറയാം, മനസ്സിലായില്ലേ? ഉപദേശം, ദേശം മുഴുവൻ കണ്ണിലും കാതിലും തങ്കിലും വന്നു നിൽക്കുമ്പോൾ എന്ത് ഉപദേശമാണ് പറയാം നമ്മൾ? അതിനെന്ത് ഉപദേശം എന്നാ പറയാം? എന്തുപദേശം എന്നാ പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ചോദിച്ചു, തകലും കോപിക്കാൻ പാടില്ല എന്ന്. അതാ ഉപദേശം, കോപിക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും അയാൾ ചോദിച്ചു, എത്ര ദത്ത്? ലാ തകലും, കോപിക്കരുതാണ്. ആകെ ഈ പരിപാടിയുള്ളൂ, ദേഷ്യം. എന്താ ഭർത്താവിന് കുഴപ്പം? ദേഷ്യം. ഭാര്യയ്ക്ക് എന്താ കുഴപ്പം? ദേഷ്യം. ഉമ്മക്ക് എന്താ പ്രശ്നം? ദേഷ്യം. മകൾക്ക് എന്താ പ്രശ്നം? ദേഷ്യം. ഇവൻ എന്തിനാ കൗൺസിലിങ്ങിന് കൊടുന്ന്? ദേഷ്യാണ്. ദേഷ്യം വന്നാൽ അവൻ എന്താ ചെയ്യാന്ന് അറിയില്ല. എല്ലാവർക്കും ദേഷ്യാണ്. അതാ പ്രശ്നം. ഒരു സമാധാനത്തോടെയും സന്തോഷത്തോടെയും നല്ലൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയോടുകൂടെയും നല്ല നിലക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം. നല്ല പെരുമാറ്റങ്ങളിലൂടെ അല്ലാതെ പരസ്പര സ്നേഹവും ബന്ധവും ഉണ്ടാക്കി തീർക്കുക സഹോദരിമാരെ പ്രയാസകരമാണ്. ഞാൻ പറഞ്ഞത് കുറച്ചാണെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. എനിക്ക് തോന്നുക, ഇന്ന് നിങ്ങളുടെ ഭർത്താവ് വരുമ്പോൾ ഒരു പുതിയ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പുതിയ ഭാര്യ വീട്ടിൽ വന്നതുപോലെ അയാൾക്ക് തോന്നും. എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം എന്നും മധുരകരമാകും. എനിക്കൊരു കുഴപ്പമല്ല, ഞാൻ ഇനിയൊന്നും മാറേണ്ടതില്ല എന്നാണെങ്കിൽ സഹോദരിമാരെ, ഇങ്ങനെ ഇരിക്കും കാലാകാലം. അതാ പ്രശ്നം. അതുകൊണ്ട് ഒരു മാറ്റത്തിന് മനസ്സുകൊണ്ട് തയ്യാറാകും. നിങ്ങളുടെ ഭർത്താവിന്റെ സ്നേഹത്തിനും മക്കളുടെ സ്നേഹത്തിനും ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ, ആത്മാർത്ഥമായി പരിശ്രമിക്കൂ. നമ്മുടെ അവസരമാണ്. ഞാൻ അവസാനിക്കും മുമ്പ് ഒരു കാര്യം പറയാം. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ നമുക്ക് പിടിച്ചു വെച്ചിട്ടോ റൂമിന്റെ വാതിൽ തടച്ചിട്ടൊന്നും പിടിച്ചു വെക്കാൻ പറ്റൂല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലേ അവർ മാറും. ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ആൾക്കാർ പിടിച്ച് ഞങ്ങളെ എത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ തന്നെ ബോധ്യം കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഹൈടെക്കുകളൊക്കെ. അവിടെ ഞങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണത്. അപ്പൊ അവർക്കൊന്ന് കൊണ്ടിരുങ്ങൾ. നിങ്ങൾ ഓരോ കുട്ടികൾക്കും വേണ്ടി ഇങ്ങാട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആയുഷ്കാലം കൊണ്ട് പറ്റൂല. ഇന്നൊരു 10,000 കുട്ടികളൊപ്പം ഒപ്പം ഇരുന്നാൽ നടക്കും. ഞാൻ ഇപ്പൊ ഒരു +2 പെൺകുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞൊരു ക്ലാസ് എടുത്തു. അവിടെ പ്രേമമാണ് വിഷയം. ഇപ്പൊ തന്നെ 3 കുട്ടികൾ വാപ്പനോടും ഉമ്മനോടും വാശി പിടിച്ച് നിൽക്കുകയാണ്. ഒപ്പമുള്ള ആളെ കൊണ്ട് 19 വയസ്സുകാരനോട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി നന്ദി പറയാൻ വേണ്ടി വന്നു. പരിപാടിക്ക് അവസാനം നന്ദി പറയരുത്, നന്ദി പറയാൻ വേണ്ടി വന്നു. അപ്പൊ അവൾ വന്നു പറഞ്ഞു, മോറൽ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മക്കറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കേട്ടത് അതൊന്നും അല്ലാന്നാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇനി ഞങ്ങളുടെ അടിയിൽ വെച്ചിട്ട് ആ പ്രേമം തുടരാൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശരിക്കും എന്താണ് പ്രേമം എന്ന് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പെൺകുട്ടിയും പാറ്റ് വരുന്ന ഒരു ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാകുന്ന മനസ്സുള്ള ഒരു പെൺകുട്ടി അല്ലാത്ത ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല. മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുപ്പിക്കണം. ഇൻഷാല്ല ഒക്ടോബർ 2 നമ്മളുടെ ഹൈസെക്. പെൺകുട്ടികൾക്ക് വേറെ, ഈ ജില്ലയിലെ ഹൈസെക്കിന് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. ഞങ്ങൾക്ക് ഡബിൾ അധ്വാനം ഉണ്ടെങ്കിലും ആണിന് വേറെയും പെണ്ണിന് വേറെയാണ്. ആണും പെണ്ണും ഒന്നിച്ചാണെങ്കിൽ ഒരു ക്ലാസ് എടുത്താൽ മതി, 2 ക്ലാസ് എടുക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട സ്പെഷ്യൽ കാര്യങ്ങൾ അവരോട് തന്നെ പറയാൻ ഐസക്കിന് അവസരമുണ്ട്. ഇടവണ്ണ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് +1 നും +2 നും പഠിക്കുന്ന എത്ര കുട്ടികൾ നിങ്ങൾക്കുണ്ടോ അവരെ പേരും ഫോൺ നമ്പറും നിങ്ങൾ ഇവിടെ കൊടുത്ത് രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എന്തായാലും കുട്ടികൾ ഒന്നായിട്ട്, ഇപ്പൊ തന്നെ ആൾക്കാർ ഒന്നായിട്ട് വന്നപ്പോ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ കണക്കൂട്ടിൽ തെറ്റി ഭക്ഷണം 2 വെക്കാൻ തുടങ്ങേണ്ടതാ തോന്നുന്നു. അപ്പൊ നിങ്ങൾ ആ കണക്കൊന്ന് കൊടുത്താൽ അവർക്കൊരു സൗകര്യമായി തീരും. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് എനിക്ക് ഓർപ്പെടുത്താനുള്ളത്. നിങ്ങൾ നല്ലൊരു ദാമ്പത്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ മുത്തഖീന ഇമാമ. പ്രാർത്ഥനയോടൊപ്പം നല്ല പരിശ്രമങ്ങളും ആവശ്യമാണ്. പീസ് റേഡിയോ നിങ്ങൾക്ക് എന്നും കുടുംബപരമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അൽ ഇജാബയിലും സ്നേഹക്കൂടിലും അതേപോലെ തന്നെ പുലരിവെട്ടത്തിലുമെല്ലാം കുടുംബ വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അത് നിരന്തരം കേൾക്കാനും നിങ്ങളുടെ കുട്ടികളെ കേൾപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാക്കണേ.
എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? അള്ളാഹു നമ്മുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമുക്കേവർക്കും മഹത്തായ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ദാമ്പത്യം കയ്പും മധുരവും എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഇവിടെ പ്രതിപാദിച്ചു. ഇനി നമ്മുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം അതിനുവേണ്ടി നൽകുകയാണ്. സ്ഥലത്തിരുന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ കുറിപ്പ് നൽകുകയോ ചെയ്യാം. ഒരു ചോദ്യം കിട്ടി, ഞാനത് പറയാണ്. ചോദ്യം ഞാൻ വായിക്കുന്നില്ല, ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഈ ചോദ്യം അങ്ങനത്തെ ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ ഒരു കുടുംബജീവിതത്തിൻ്റെ മധുരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് മരണപ്പെട്ടവരും വിവാഹിതരുമല്ലാത്ത ഒട്ടേറെ ആളുകൾ ഇവിടെ ഉണ്ടാകും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത്തരം ആളുകൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഒന്ന് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാം, അൽഹംദുലില്ലാഹ് നമ്മൾ പറയാം. ഒരിക്കലും നമുക്ക് പ്രതികൂലമായ ഒരു കാര്യം അള്ളാഹുവിൽ നിന്നുണ്ടാകുമെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് അള്ള മഹമൂദ് ആകൂല. പൂർണ്ണ സ്തുതിക്ക് അർഹനാകുന്നത് എപ്പോഴാണ്? ഒരാളോടും അനീതിയും കരുണയ്ക്ക് വിരുദ്ധമായതും ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വൈധവ്യമോ വിവാഹമോചനമോ വൈകല്യമോ അള്ളാഹു തന്നാൽ അത് അള്ളാഹു നമ്മളോട് ചെയ്ത ഒരനീതിയല്ല. അതുകൊണ്ട് അള്ളാഹുവേ, എൻ്റെ ജീവിതാവസ്ഥയിൽ എനിക്കൊരസംതൃപ്തിയുമില്ല, ഞാൻ എന്തനുഭവിക്കുന്നുവോ അതിലെ കൂലി നീ പരലോകത്ത് തന്നാൽ മതി എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മൾ ജീവിതത്തിൽ വിധവ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഭർത്താവിൻ്റെ അസാന്നിധ്യം പ്രയാസം സൃഷ്ടിക്കും. ഒന്ന് പുറത്തു പോകണമെങ്കിൽ, കുട്ടികളെ വളർത്തണമെങ്കിൽ, വീട്ടിലൊന്ന് രാത്രി ഉറങ്ങണമെങ്കിൽ, എല്ലായിടത്തും ഒരാൺ സാന്നിധ്യം വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്താലും ഒരു കൂലി ഏറെ കിട്ടും. മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാളും ഒരു കൂലി ഏറെ കിട്ടും. കാരണം അവിടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗകര്യം നമുക്ക് കിട്ടാതെ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വന്ന അജിർ നീട്ടി മുസീബത്തി, എനിക്ക് വന്ന ഈ ഒരു ദുരന്തത്തിൽ എനിക്ക് പ്രതിഫലം തരണേ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ച പോലെ നാം എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്തൊരു കാര്യം, ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിന്റെ ഏതു സന്ദർഭത്തിലും നമുക്ക് മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാളും നല്ലൊരു ദാമ്പത്യം തരാൻ അള്ളാഹുവിന് പറ്റും. അതുകൊണ്ട് നിരാശപ്പെട്ടാൽ നമ്മുടെ ശരീരവും മനസ്സും പുറകോട്ടേക്ക് പോകും. നിരാശപ്പെടാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും മുന്നോട്ട് പോകണമെന്നാണ് അത്തരം ആളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരു സേവനവും വലിയ പ്രതിഫലമാക്കി അള്ളാഹു നിശ്ചയിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും സ്ഥാനവും അതേപോലെ തന്നെ അത്രയും ആദരവും അവർക്കുണ്ട്. അവരുടെ പ്രയാസം കരുണാവാരിധിയായ അള്ളാഹു ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത് ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്ന് ഇത്തരം ചോദ്യം ചോദിക്കുന്ന ധാരാളം ആളുകൾ, എന്താ ഒറ്റയ്ക്ക് ജീവിച്ചാൽ, കല്യാണം കഴിയാതെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താണ്? ഇവരറി കുറച്ച് കഴിയേണ്ടിയിരുന്നു മാത്രമുള്ളൂ. ഇവരാ പല സഹോദരിമാരും വിചാരിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹ ജീവിതം എന്നത് ഒരു കീഴ്പ്പടലോ ഒരടിമത്തമോ ഒക്കെയാണെന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. എന്തറിയോ, ഖുർആൻ പറഞ്ഞ ഹലക്കിലാക്കും അസുവാജ എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണതയാണ്. ആണും പെണ്ണും കൂടിച്ചേരുമ്പോൾ ലൈഫിന്റെ കുറെ കാര്യങ്ങൾ എന്ത് നേരങ്ങൾ പൂർണ്ണത പ്രാപിക്കും. എന്തായാലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അതേപോലെ ഒരു പുരുഷന് ഒരു സ്ത്രീ ആവശ്യമുള്ള സന്ദർഭങ്ങളുമുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ എന്താണ് നമ്മൾ വേറെ ഒരാളോട് ഈ ഹെൽപ്പ് തേടേണ്ടി വരും. തേടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമുക്ക് എന്താ പിന്നെ എന്റെ ബാങ്കിൽ ഒരു പൈസ ഇല്ല, ഞാനൊരു പണിക്കും പോണില്ല, അങ്ങനെ എനിക്ക് ജീവിക്കാം. അപ്പൊ ഒരാൾ ഉമ്മരത്ത് പോയി നിൽക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഉമ്മരത്ത് പോയി നിൽക്കും. ഇപ്പൊ ഡ്രസ് ആണെങ്കിൽ നമ്മൾ പള്ളിക്ക് പോയി പറയേണ്ടി വരും. എന്താ ഒരു പണിക്കും പോകാതെ ജോലിക്കും ജീവിക്കാം, പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയം വരുമ്പോൾ വേറെ തന്നെ ഉമ്മരത്ത് പോയി നിൽക്കേണ്ടി വരും. ഒരു പെണ്ണിന് ആണാവശ്യമുള്ള അനേക സന്ദർഭങ്ങൾ. അപ്പോഴൊക്കെ നമ്മൾ ആങ്ങളെ ആശ്രയിക്കണം, വാപ്പനെ ആശ്രയിക്കണം, ഓട്ടോറിക്ഷക്കാരനെ ആശ്രയിക്കണം,
അയൽവാസി ആശ്രയിക്കണം. നമുക്ക് മനസ്സിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാണ്ട് ആരോടെ പറയാം? ഒരാണിനോട് പറഞ്ഞാൽ സന്തോഷം കിട്ടുന്നത് ആണിനോട് പറയണം. പെണ്ണിനോട് പറഞ്ഞാൽ സന്തോഷം പറയണം. ഈ പ്രേമിക്കുന്നതോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഒരു ബന്ധമില്ലാത്ത ഈ പയ്യനോട്, മോളെ എന്റെ ഉമ്മാനെ പറ്റി നീ ഇങ്ങനെ പറയണത് എന്തിനാണ് ഞാൻ ചോദിക്കും. ഉമ്മാനെ പറ്റി പറയണേ ആരോട് അറിയുന്നത്? ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യനോട്. അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്നല്ല ഉമ്മാനെ പറ്റി പറയണം. എന്താ പറയേണ്ട കാര്യം? ഇവൻ എന്തേലും ചെയ്യാൻ പറ്റും? എന്തിനാ പറയുമ്പോ ഒരു സന്തോഷം, സമാധാനം? ഒരാണിനോട് പെണ്ണിനോട് പറയുമ്പോ ഒരു സമാധാനമുണ്ടോ? ഒരു പെണ്ണിന് ആണിനും സമാധാനമുണ്ടോ? അത് പറയേണ്ടി വരും. അപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ ടാക്സിക്കാരോട് പറയേണ്ടി വരും. അപ്പൊ തരൂ, പ്രകൃതി വിരുദ്ധമാണ് ഒറ്റക്ക് ജീവിക്കൽ. ആണിന് ആവശ്യമുള്ള പലതും പെണ്ണിനുണ്ട്, പെണ്ണിനാവശ്യമുള്ള പലതും ആണിനുണ്ട്. അപ്പൊ ഹലക്കിനാക്കും അസുവാജ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ ഇതൊരു അബദ്ധമാണെന്ന് തിരിച്ചറിയും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് തീരുമാനിച്ചാലും നിങ്ങളെ മാത്രം ബാധിക്കുമെങ്കിൽ പറ്റും. ഇപ്പൊ എന്റെ മകൾ തീരുമാനിക്കാണ് വിവാഹം വേണ്ട, അത് അവളെ മാത്രം ബാധിക്കുക, എന്നെ ബാധിക്കും. അവൾ ആ ഇരുത്തം എന്റെ വീട്ടിലിരുന്നാൽ എനിക്കെന്ത് സമാധാനം ഉണ്ടാവുക? ഉണ്ടാവോ? അവളെ മാത്രമല്ല ബാധിക്ക, എന്നെ ബാധിക്കും. അപ്പൊ അവൾ ഇടയ്ക്കിടക്ക് പറയും, ഞാൻ കല്യാണം കഴിക്കാത്ത നിങ്ങൾ പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടാണ്ട് കാര്യമില്ലല്ലോ, നമുക്കത് പ്രശ്നമാവുമല്ലോ. ഞാൻ പറഞ്ഞു, നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആരോ ഉണ്ടാക്കുന്ന തെറ്റായ ചിന്താഗതികളാണ് അതിലേക്ക് എത്തുന്നത്. അത് ജീവിതത്തിൽ നിയമപരമായോ നിയമമല്ലാതെയോ ഒരു ഒരു ആണിന് പെണ്ണും ഒരു പെണ്ണിനാണും ആവശ്യം തന്നെയാണ്, മാനസികമായും ശാരീരികമായും. ഒരു സഹോദരി ചോദിച്ചിരിക്കുകയാണ്, ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്താൻ ഒരു ഭാര്യയ്ക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്ത ഒരവസ്ഥയിൽ അയാൾ ആവശ്യപ്പെടുമ്പോൾ അതിന് സമ്മതിക്കാതിരുന്നാൽ അതിന് കുറ്റമുണ്ടോ? കാരണം അവളുടെ കഴിവിൽ പെടാത്തത് ചെയ്യാൻ അവൾ ബാധ്യസ്ഥയല്ലല്ലോ. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നല്ലേ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അയാളെ ഒരു വിവാഹത്തിന് അനുവദിക്കണം. കഴിയില്ലെന്ന് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ, എനിക്ക് കഴിയില്ലെന്ന് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും അയാളെ ഒരു വിവാഹത്തിന് സമ്മതിക്കണം. രണ്ടാം വിവാഹം പ്രശ്നമല്ലാതിരിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, എന്റെ ഭർത്താവിന് ഒരു ഭാര്യ ആവശ്യമുണ്ട് എന്ന് ഒന്നാമത്തെ ഭാര്യയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ രണ്ടാമതൊരു വിവാഹം പ്രശ്നമാവാറില്ല. പ്രശ്നമാവണ എപ്പോഴാച്ചാൽ എന്റെ ഭർത്താവിന് ഇപ്പൊ എന്താ വേറൊരു ഭാര്യന്റെ ആവശ്യം എന്നൊരു പെണ്ണ് ചോദിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു വിവാഹം ചിലപ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഈ സഹോദരി പറയുന്നത് സത്യമാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ മിക്കവാറും സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യക്കുറവ് കാണിക്കുന്നു എന്ന പരാതി പുരുഷന്മാർ പറയാറുണ്ട്. ബാംഗ്ലൂരിലെ പരിപാടിക്ക് എനിക്ക് കിട്ടിയ ഒരു ചോദ്യത്തിലുണ്ട് ഒരു സ്ത്രീ പറയണത്, ഒരു സ്ത്രീ ഭർത്താവിനോട് എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് എന്താ ഗൾഫേരെ പോലെ ആയാണ്, ഗൾഫിലുള്ള ഒരു രണ്ടു കൊല്ലമൊക്കെ അവിടെ ഭാര്യയില്ലാതെ ജീവിക്കണില്ലേ, എന്താ അങ്ങനെ ജീവിച്ചാൽ എന്ന് വരെ ചോദിക്കാറുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കണം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള ചില പെരുമാറ്റങ്ങളാണ് സ്ത്രീകളെ ഇത്തരം താല്പര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഭർത്താക്കന്മാരുടെ വിവരമില്ലായ്മയാണ് പല സ്ത്രീകളെയും ഇത്തരം ചില മാനസികാവസ്ഥക്ക് സന്നദ്ധമാക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് വിശപ്പുണ്ടോ വികാരമുണ്ട് എന്ന്, വിശപ്പുണ്ടോ വികാരമുണ്ട്, അതില്ലാത്ത ആരുണ്ടാവില്ല. പക്ഷെ അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത് താല്പര്യമായി മാറുന്നത് എന്നർത്ഥം. ഒരു സ്ത്രീ പറയുന്നത് അവരുടെ ആങ്ങള 5 വർഷമായി വിവാഹം കഴിച്ചിട്ട് മക്കള് വേണ്ട എന്നാണ് അയാളുടെ താല്പര്യം, അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം പുലർത്താറില്ല എന്നാണ്. അപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ എന്തിനാ ഇയാളൊക്കെ ഇവിടെ പറയണമെന്ന് ചിന്തിച്ച ചില പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ വരുമ്പോൾ മനസ്സിലാവും ഇതെന്നെ ഇകാരം പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവും. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി ഭാര്യയുമായി ബന്ധം പുലർത്താത്ത ഒരാളെ കുറിച്ചാണ് ഈ സഹോദരി എഴുതി തന്നിരിക്കുന്നത്. ആര് അങ്ങനത്തെ ആളുകൾ എന്തിന് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണം എന്നാണ്. ശാരീരികമായ കഴിവുകളില്ലാത്ത, ലൈംഗികമായ ശേഷിയില്ലാത്ത, ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെയും ഒരു സ്ത്രീയും ജീവിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കാരണം കൊണ്ട് മാത്രം അയാളെ ഒഴിവാക്കി തിരിച്ചു പോരാൻ ഒരു സ്ത്രീക്ക് പറ്റും, യാതൊരു പ്രയാസവും ഇല്ല.
അത് മാത്രമേ പരിഹാരമുള്ളൂ. ഇത്തരം മനോഗതിയുള്ള ഒരാളെ കൂടെ ഒരു സ്ത്രീ ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്റെ മകൻ വിവാഹത്തിൽ ഇപ്പോൾ സമ്മതിക്കുന്നില്ല, അവൻ 27 വയസ്സായി, എന്ത് ഉപദേശമാണ് ഞാൻ അവന് കൊടുക്കേണ്ടതെന്ന്? പെൺകുട്ടികളിൽ പൊതുവെ വിവാഹം സമ്മതിക്കാത്ത ധാരാളം കേസുകൾ വരാറുണ്ട്. പക്ഷെ യുവാക്കളിൽ പൊതുവെ വിവാഹ താല്പര്യമില്ലാത്തവർ കുറവാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾ വിവാഹത്തിന് തയ്യാറാകാതെ വരുമ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വിവാഹത്തിന് തയ്യാറാവുന്നില്ല എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ മക്കൾക്ക് ബാധ്യതയുണ്ട്. ഇന്നതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്തത് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ തയ്യാറാവണം. ഒരു പക്ഷേ മാതാപിതാക്കളുമായി പറയാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാവാം ചിലപ്പോൾ അത് പറയാതിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുകയും നല്ല ഒരു കൗൺസിലറുമായി അവനെ സംസാരിപ്പിച്ച്, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തുമായി അവനെ സംസാരിപ്പിച്ച് അവന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കണം. ചിലപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള അജ്ഞതയും അതിന് കാരണമായി തീരാം. പല ചെറുപ്പക്കാരും നമ്മളെ വിളിച്ച് ചോദിക്കുന്ന പല സംശയങ്ങളിൽ നിന്നും ധാരാളം അബദ്ധ ധാരണകൾ വിവാഹിതകർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവനുണ്ട്. അത് പറയാനുള്ള മടി കൊണ്ടാണെങ്കിൽ അവന് പറയാൻ അവസരം സൃഷ്ടിക്കുകയാണ് വേണ്ടത്.